हेलो फ्रेंड्स वेलकम बैक टू बेसिक किचन इतना इंगे और इंट्रोडक्षन एल विचार अल इन नाम स्वीडन वाले पॉपुलर अवते रॉयल फैमिली फेवरेट स्वीडिश प्रिंसेस केक अब समय कल नमुक रेसीपी केक डिप्लोमेट क्रीम आदमी तैयार यानि अर लिटर विपिंग क्रीम इन नमुक अद नव विप आदमें नलव विप पंचसार वनिला एसेंस चेक आदमी नमुक 5 ml वनिला एसेंस इे चेक अद नव मिक्स वन शेष अल्पेश पंचसार 3 भाग चेरत पंचसार विपिंग क्रीम नलव योजी वरान इंगे विपिंग क्रीम तैयार कई इन विपिंग क्रीमिले नाम तैयार वच कस्टर्ड चेरत यानि प्लेन वनिला कस्टर्डाणी वनिला कस्टर्ड तैयार या वे वीडियो का वनिला कस्टर्ड वाले सिंपिटें तैयारेकू अब वनिला कस्टर्ड विपिंग क्रीम नलव योजिपे प्रिंसेस केक कवर मेन नाम डिप्लोमेट क्रीम तैयार ई डिप्लोमेट क्रीम वेरदे कहान वाले टेस्टी मत पेस्ट्री ईटम डोनट बण्व की फिलिंग नमुक ई डिप्लोमेट क्रीम यूस विपिंग क्रीम नलव कस्टर्डुमें मिक्सूरी ब्लेंडर को नलव विप डिप्लोमेट क्रीम रेडी आई किटीट नमुक केक कंपेल केक बेस कास्टेला स्पॉन्ज केक उपयोग कास्टेला स्पॉन्ज केक रेसीपी लिंक यानिवे डिस्क्रिप्शन बॉक्स को आदमी नमुक स्पॉन्ज केक 3 लेयर कट प्रिंसेस केक पोदुवे 3 लेयर मैं ओर लेयर नमुक वेवेरे फिलिंग चेक आद्य लेयर वे मे कुछ क्रीम बेस अप्लाई आद्य लेयर वे मिले कुछ रास्पबेरी जाम स्प्रेड ऑथेंटिक प्रिंसेस केक रास्पबेरी जाम यूस रास्पबेरी जाम किटी फ्रूट जाम चेक अलग स्ट्रॉबेरी जाम चेक ऐसे 4 टेबलस्पून रास्पबेरी जाम या फिल इन नमुक लेयर अगली वो अड़ाई कस्टर्ड क्रीम इन मिल स्प्रेड നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കസ്റ്റർഡ് ക്രീമിൽ നിന്നും കുറച്ച് പോർഷൻ ഇതിലേക്ക് ഉപയോഗിക്കാം ഇതിനു മുകളിലായി 3-ാമത്തെ ലെയർ വെക്കുകയാണ് ഇനി നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡിപ്ലോമാറ്റ് ക്രീം കൊണ്ട് ഈ കേക്ക് നല്ലവണ്ണം കോട്ട് ചെയ്തെടുക്കാം കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കോട്ട് ചെയ്യണമെന്നൊന്നുമില്ല ട്ടോ അത് ജസ്റ്റ് ഒന്ന് ക്രീം കൊണ്ട് കവർ ചെയ്തെടുത്താൽ മതിയായിരിക്കും കാരണം ഇതിനു മുകളിലായി मासीपन ऐसी और लेयर कूड़ी नमुक नमें प्रिंसेस केक रेडी आई किटू के इन कह पक्षे कहने इन इन नमुक मासीपन ऐसी एन तैयार नोक इन यानि और कप बदाम अब नलव पड़च नमें नोर्मल ग्राइंडर वे ड्राई आई पड़च मैं इन मत मिक्सिंग बौल्ले मत नमुक वे 4 कप पड़ पंचसार अदकूड इे चेत पड़ बदाम पंचसार नलव मिक्स इे 60 ml हणी कूड़ी चेरत हणी चेक इन प्रत्येक फ्लेवर मतलब बैंडिंग एजेंट कूड़ी ई हणी नाम चेक അപ്പോൾ ഞാൻ ഇവിടെ ചേർക്കുന്നത് 60 ml ഹണിയാണ് അത് ബദാം ഷുഗർ മിക്സുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 5 ml വാനില എസൻസ് ആണ്
അത് കൂടി ചേർത്ത ശേഷം നല്ലവണ്ണം ഇത് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കാറില്ലേ, അതുപോലെ തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. മിക്സർ ഇല്ലെങ്കിൽ കൈകൊണ്ടും ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്താൽ മതിയായിരിക്കും. ഞാനിവിടെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഫൈനലി ഇത് ചപ്പാത്തി മാവിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇതൊന്ന് ഭംഗിയാക്കി എടുക്കണം. അതിനായി ഞാനിവിടെ ഒന്ന് രണ്ട് ഡ്രോപ്പ് ഫുഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. പ്രിൻസസ് കേക്കിനായി ഗ്രീൻ കളറാണ് യൂസ് ചെയ്യേണ്ടത്. മാസിപ്പ് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നല്ലവണ്ണം ഒന്ന് തിന്നായി പരത്തിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് പൊടിച്ച പഞ്ചസാര കൂടി വിതറി നല്ലവണ്ണം ഒന്ന് പരത്തിയെടുക്കണം. കേക്ക് നല്ലവണ്ണം കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാവണം ഇത് പരത്തിയെടുക്കേണ്ടത്. ഇത് പരത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പരത്തിയെടുത്ത ശേഷം ഇത് ഒരു റോളർ പിന്നിൽ റോൾ ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് കേക്കിന് മുകളിലായി ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ പരത്തിയെടുത്ത് മാസിപ്പൻ ഐസിങ് കേക്കിന് മുകളിലായി വെച്ച് നല്ലവണ്ണം കവർ ചെയ്തെടുക്കണം. കേക്കിന് മുകളിലായി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മാസിപ്പൻ ഐസിങ് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. കേക്ക് നല്ലവണ്ണം കവർ ചെയ്തെടുത്ത ശേഷം ബാക്കിയുള്ള എക്സ്ട്രാ മാസിപ്പൻ ഒരു പിസ്സ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായി ഏത് തരം ഡെക്കറേഷൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ വളരെ സിമ്പിളായി ഒരു ഡെക്കറേഷൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്വീഡിഷ് പ്രിൻസസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഫ്ലേവർഫുള്ളും ടേസ്റ്റിയുമായ കേക്കാണ്. വെഡിങ് കേക്കും ബർത്ത്ഡേ കേക്കും ഒക്കെ ആയിട്ട് നമുക്ക് ഈ കേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ബേസിക് കിച്ചൻ.